ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെസിൻ കൊണ്ടൊരു ചെറിയ ആർട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ക്ലിയർ റെസിനും പിന്നെ ഹാർഡനറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള സിൽക്കൽ മോൾഡിലാട്ടോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലാണ് നമ്മൾ റെസിൻ മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഇതിലൊക്കെ ക്ലിയർ റെസിൻ ഒഴിക്കുന്നുണ്ട്. ഈ റെസിൻ 2:1 റേഷ്യോയിലാണ് കേട്ടോ വരുന്നത്. അപ്പം മോൾഡിൻ്റെ വലുപ്പം നോക്കിയിട്ട് കുറച്ച് ക്ലിയർ റെസിൻ നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ ഉപയോഗിച്ച ക്ലിയർ റെസിൻ്റെ പകുതി ഹാർഡനർ ഒഴിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഐസ്ക്രീം സ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് അത് മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. ക്ലിയർ ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഈ ചെയ്യണതിൽ കുറച്ച് ബബിൾസ് വേണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്തിരി സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുവരെയായിട്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്തത് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മോൾഡിലൊഴിക്കാം. പിന്നെ ഞാൻ അതിൽ ഗോൾഡൻ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആക്രിലിക് ആണ്. പിന്നെ ഡെക്കറേഷന് വേണ്ടി ഇങ്ങനത്തെ ലീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി റെസിൻ അതിന് മുകളിൽ ലെയറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഉറക്കാൻ വേണ്ടിയിട്ട് 24 hours വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡ് ഒന്ന് മെല്ലെ റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഇതാണ് നമ്മളെ റിസൾട്ട്. ഇതാ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്, ബബിൾസൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് ഞാൻ ഫെയറി ലൈറ്റ് വെച്ച് ജസ്റ്റ് വെറുതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ലാമ്പ് പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.